താഴെ നിൽക്കുന്ന വ്യക്തികൾക്കും ഏത് ഭാഗത്തേക്ക് എങ്ങനെ റോപ്പിടണം എന്ന കാര്യങ്ങൾ അറിയില്ല. 600 മീറ്റർ താഴോട്ട് സ്പോട്ട് ഡെഡാണ്. ആർമിക്കാർക്ക് അടക്കം ഇറങ്ങാൻ പേടിയുണ്ടായിട്ട് തന്നെ മുകളിലേക്ക് വലിച്ചു കയറ്റിയത്. മലിന് മണ്ണിലേക്ക് ദൈവത്തിന്റെ വർഷം തോറും അവിടെ പൂജ കാര്യങ്ങൾ നടക്കണ ഉത്സവം നമ്മൾ താഴെ നിന്ന് കാണുന്നതാണ്. മല വെള്ളക്കൊടി ഉയരും, ഇവന്റെ ദർശനമാണ് അവിടെ. നമസ്കാരം, കേരളീ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആത്മധൈര്യത്തിൻ്റെ മനോധൈര്യത്തിൻ്റെ അങ്ങേയറ്റം കണ്ട ഒരു യുവാവിൻ്റെ വീടിൻ്റെ മുറ്റത്താണ്. അതായത് ചുണ്ട് നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ പാലക്കാടിലെ കൊടും ചൂടിൽ പാറകൾക്കിടയിൽ ഒറ്റപ്പെട്ട് 43 മണിക്കൂർ ജനങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയും ഏറ്റുവാങ്ങിയ ഒരു ചെറുപ്പക്കാരൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നുവെന്നും മകനെക്കുറിച്ച് ആ അമ്മയ്ക്ക് പറയാനുള്ളത് എന്തായിരുന്നെന്നും മുത്തശ്ശിക്ക് പറയാനുള്ളത് എന്തായിരുന്നുവെന്നും അറിയാനുള്ള ആകാംക്ഷയോടെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ നമുക്ക് അവരോട് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതിലേക്ക് നമുക്ക് കടക്കാം. ബാബു നമസ്കാരം. നമസ്കാരം ബാബു. പിന്നെ ഞങ്ങൾ ഇന്നത് കാണുമ്പോൾ ബാബു കുറച്ചുകൂടെയൊക്കെ വലിയ ആരോഗ്യമുള്ള ഒരാളിനെ പോലെ ഞങ്ങൾക്ക് തോന്നിയത്. ഇപ്പം തീരെ അശുവാണെന്ന് മനസ്സിലായി. എത്ര കിലോ ഉണ്ട് മൊത്തം ഇപ്പം? ഞാൻ ഹൈറ്റ് നോക്കിയിട്ടില്ല, എന്നാലും ഉദ്ദേശം 50 ഉണ്ടാകും. അത്ര കാണുള്ളൂ അല്ലേ? ശരിയായിട്ട് അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അതെ അതെ ബാബു, അതിനകത്ത് ഈ ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഇത് രണ്ട് പാറ രണ്ട് മലയാണോ? രണ്ട് മലയാണ് ഒരിക്കൽ ഒരു മലയിലുണ്ടായ വിടവിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിലെല്ലാം പോച്ച പിടിച്ചു നിൽക്കുകയാണ്, പുല്ല് പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ബാബു അറിയുന്നില്ല അവിടെ താഴോട്ട് ഗർത്തമാണെന്ന് അറിയുന്നില്ല. ഇല്ല, അതൊരു ചാല് മാത്രമായിട്ട് തോന്നിയുള്ളൂ. അത് അങ്ങ് വരെ എത്ര ആഴം ഉണ്ടെന്ന് ബാബുന് അറിയത്തില്ല. ഇല്ല, 400 ഫീറ്റ് എത്തിയതിന് ശേഷം അറിയത്തുള്ളൂ. അത് പിന്നീട് ഒരു സ്ലോപ്പാണ്, നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ബാബു ഇത് മൊത്തം 1 കിലോമീറ്റർ 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പൊക്കം. അവിടുന്ന് ബാബു വീഴുന്നത് 400 മീറ്റർ താഴെയാണ്. 400 മീറ്റർ താഴോട്ട് ഞാൻ വീണിട്ടില്ല, ഒരു 100 സംതിങ് മീറ്റർ താഴെ വീണു. ബാക്കിയുള്ളതൊക്കെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നതാണ്. ശരി, നമ്മളെ മേലോട്ട് കയറി പോകാൻ പറ്റാത്തത് കൊണ്ട് കാലിൽ ഇഞ്ചറി 100 കിലോമീറ്ററിന് താഴത്ത് അടിച്ചത് കൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് ഉരുതിയാണ് അവിടേക്ക് വന്ന് സേഫ് ആകാൻ നോക്കിയത്. ബാബുവിന്റെ നെഞ്ചിടിച്ചു. അതെ അതെ അതെ, ശ്വാസം കിട്ടാതെ വന്നു. ആ വന്നുണ്ടായിരുന്നു. ബ്ലഡ് കണ്ടപ്പോൾ എനിക്ക് മൈൻഡ് ഇതായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കൂട്ടുകാർക്ക് ഫോട്ടോ രണ്ടുപേർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്ക് വിളിച്ചു. അതിനുശേഷം ഞാൻ ഫയർ എഞ്ചിൻസിന് ഫയർ ഫോഴ്സിനെ വിളിച്ച് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എത്തിപ്പെടേണ്ട ആൾക്കാരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ നിന്നെ വിളിക്കും. അതിൻ്റെ ഇടയിൽ പോലീസുകാർ നമ്മുടെ അടുത്ത് കേരളത്തിൽ പാലക്കാട് നമ്മൾ മലമ്പുഴ പോലീസുകാർ CA ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വിളിച്ച് സംസാരിച്ച് നീ അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ അവരിൻ്റെ വരുന്നുള്ള ധൈര്യത്തോടെയും നമ്മുടെ മനോധൈര്യത്തോടെയും അവിടെ തന്നെ ഇരുന്നു. ഒരു തുള്ളി വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ല. ചുണ്ടിൽ നനയ്ക്കാൻ വെള്ളം പറയാമോ? ചുണ്ടിൽ നനയ്ക്കാൻ തുപ്പില്ല. നമ്മൾ ഒരുപാട് ശബ്ദം ഇട്ടതിനെ ഇവരൊക്കെ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആകാനായി ലാസ്റ്റ് നിമിഷം 6 മണിക്കാണ് അന്നത്തെ ദിവസത്തിൽ എല്ലാം ഫോൺ ചെയ്ത് ലാസ്റ്റ് ഒരു 1% ബാറ്ററിയിലും ഫ്ലാഷോടെ ഇവരെന്നെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം എൻ്റെ ശബ്ദം മാത്രമേ ഇവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ ഏത് ദിശയിലാണ്, ഏത് ഭാഗത്താണ്. മലയുടെ ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഫയർഫോഴ്സുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. താഴെ നിൽക്കുന്ന വ്യക്തികൾക്കും ഏത് ഭാഗത്തേക്ക് എങ്ങനെ റോപ്പിടേണ്ട കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ എൻ്റെ ശബ്ദം മാത്രം ഉണ്ടായിരുന്നു, തൊണ്ട വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഏത് ട്രോണ് വന്നാലും കാര്യങ്ങൾ വന്നാലും വെള്ളം മാത്രം അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിടിച്ചു നിന്നു. എന്തോ ഭാഗ്യ ദൈവത്തിൻ്റെ എല്ലാ താഴെയുള്ളതിൻ്റെ പ്രാർത്ഥനയാണ് തോന്നുന്നു. ബാബു ഇരിക്കുന്ന സ്ഥലത്തിന് താഴോട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഗർത്തമാണ്. പിന്നെ എന്തെങ്കിലും കാല് തെറ്റി കഴിഞ്ഞാൽ വീണ്ടും പോയി കുരുങ്ങും. പിന്നെ നിന്ന് ലാസ്റ്റ് സ്പോട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് സ്പോട്ട് ഡെഡാണ്. 600 ഫീറ്റ് താഴോട്ട് സ്പോട്ട് ഡെഡ് ഉള്ള 600 മീറ്റർ താഴോട്ട് സ്പോട്ട് ഡെഡാണ്. ആർമിക്കാർക്ക് അടക്കം ഇറങ്ങാൻ പേടിയുണ്ടായിട്ട് തന്നെ മുകളിലേക്ക് വലിച്ചു കയറ്റിയത്. എൻ്റെ നിർദ്ദേശത്തോടെയാണ് താഴോട്ട് ഇറങ്ങണമെന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ഇത് അപകടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുകളിലേക്ക് കയറി ചെല്ലാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ ഞാൻ മുകളിലേക്ക് കയറ്റാമെന്ന് അവർ പറഞ്ഞു, സാറ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ച് സെറ്റായി. അവർ മോട്ടിവേഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മുകളിലേക്ക് ഞാൻ ധൈര്യത്തോടെ കയറിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മുകളിലേക്ക് ഫീറ്റിലേക്ക് 400 ഫീറ്റ് തിരിച്ചെന്നെ അവരില് കിറ്റ് പോലത്തെ അവരിന്റെ അതേ കിറ്റ് എനിക്ക് അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് അവരെ ഇടിയിപ്പിച്ച് നമുക്ക് ലോക്ക് ചെയ്ത് ആ സാറ് തരും.
തന്നതിനുശേഷം വെള്ളം കുടിച്ച് സെറ്റായ ശേഷം നമ്മൾ ഫ്രണ്ടിൽ അവർ നിൽക്കുന്ന അതേ പൊസിഷനിൽ നിന്ന് ആദ്യത്തെ പുഷ് മാത്രം നമുക്ക് തരും. പിന്നെ നമ്മൾ കാൽപാദം വെച്ച് കയറണം. ഒരു പത്ത് മിനിറ്റ് കുറച്ച് കയറുമ്പോൾ നിൽക്കണമെങ്കിൽ നിൽക്കാം, കുറച്ച് വെള്ളം തരും. ഏറ്റവും ആദ്യമായിട്ട് ആ സാറ് വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ആദ്യം ഞാൻ കൊടുത്ത വെള്ളത്തിൽ മാത്രം ആ സാറ് സഞ്ചരിച്ച് എൻ്റെ മേലോട്ട് വരെ എത്തി. അതിനുശേഷം മേലെ ആർക്കും വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ ഫയർഫോഴ്സായാലും പോലീസായാലും ആർമി ആയാലും ഇവർക്ക് ആർക്കും വെള്ളം കുടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹെലികോപ്റ്ററിന് പോലും വെള്ളം കുടിക്കാൻ കിട്ടില്ല. എനിക്കടക്കം ലാസ്റ്റ് കിട്ടിയ ആകെ 2 ലിറ്റർ വെള്ളം മാത്രമാണ് ലാസ്റ്റ് കിട്ടിയ എല്ലാവരുടെയും തുള്ളി തുള്ളിയായിട്ട്. പിന്നെ അവർ ഭയപ്പെട്ട് എനിക്ക് അവരൊരു ജ്യൂസ് ഇത് മാതളം തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിയാതെ വമിറ്റ് എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു, വയറ് വേദനിക്കണമായിരുന്നു, കഫത്തിൻ്റെ നെഞ്ചിലുള്ള കഫം. അത് കാരണം അവർ പേടിച്ചിട്ട് അവർ ബ്ലഡ് ആണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഏത് ഹെലികോപ്റ്റർ ആണെങ്കിലും പെട്ടെന്ന് വിട്ടു തരണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു കൂടെ പോലെ സാധനം താഴ്ത്തിട്ട് എന്നെ ടോപ്പിലേക്ക് എത്തിച്ചു. അത് റോപ്പിലൂടെ എന്നെ കയറ്റിന്. ഹേമന്ത് സാർ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. മുകളിൽ നിന്ന് രക്ഷാപ്രവർത്തനം നയിക്കുന്ന സാറായിരുന്നു. പിന്നെ എന്നെ കയറ്റിക്കൊണ്ടുപോയ 2-3 സാറുമാരും ഭയങ്കര റോപ്പിലൂടെ അത് വെള്ളം കുടിക്കാതെ തന്നെ അത് സാഹസികമായാണ് എന്നെ കയറ്റിയത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ മുട്ട് ഒരയത്തില്ല? മുട്ട് ഒരയില്ല. നമ്മൾ കാല് പുഷ് ചെയ്ത് അവർ വെക്കാൻ പറയും. ഇപ്പൊ 2 ഇവിടുന്ന് അതുവരെ പോയി കഴിയണവരെ നമ്മൾ ധൈര്യത്തിൽ പുഷ് ചെയ്ത് കയറി പോകുന്നുണ്ട്. നമ്മൾക്ക് മുകളിൽ എത്തണം എന്നുള്ള മെയിൻ്റെ ആണല്ലോ. നമ്മുടെ കാലിൽ ഓൾറെഡി മുട്ട് കാലും കാലൊക്കെ പോയിട്ടുണ്ട്. ഈ ഇപ്പോൾ അവിടെ എത്തി ഒരതാൻ പോകണമെന്നുണ്ടെങ്കിൽ റോപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ പറയും മുകളിൽ നിന്ന്. എന്നെ കൊണ്ട് സാറ് റെസ്റ്റ് എടുക്കാൻ തിരിഞ്ഞ് നടന്നിട്ട് അയാള് വാക്കി ടോക്കി എപ്പോഴും സന്ദേശത്തിൽ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. നിർത്തും. അപ്പൊ നിങ്ങൾ ഈ വലിക്കുന്ന അനുസരിച്ച് സ്റ്റെപ്പ് വെച്ച് പോകുന്ന റോപ്പുകളടക്കം എന്റെ കയ്യിലായിരുന്നു, സാറിന്റെ കയ്യിലുണ്ടായിരുന്നു. സാർ എന്നെ മാത്രം സപ്പോർട്ടിങ് മാത്രമുള്ളൂ. ഈ റോപ്പ് അവര് വലിക്കുന്നതോടൊപ്പം ഞാനും ഒപ്പം പിടിച്ച് കയറണം. അപ്പോഴോ സാറിന് ബുദ്ധിമുട്ടില്ലാതെ മുകളിൽ എത്തിക്കാൻ എന്നെ പറ്റുള്ളൂ. എല്ലാ പറഞ്ഞാൽ ഞാൻ ഫുൾ സപ്പോർട്ട് സാറിന് ബാലൻസ് കൊടുത്ത് മുകളിലോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാൽ സിമ്പിളാണ്, ഡേഞ്ചറും ആണ്. പക്ഷെ മുകളിലോട്ട് കയറാൻ അതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് താഴെ ഒരു ബാബുന്. അത്ര ആരോഗ്യം ഉണ്ടായിരുന്നു? ഈ 43 മണിക്കൂർ ആഹാരവും വെള്ളവും ഇല്ലാതെ ആരോഗ്യമല്ല, നമ്മൾ എത്തിപ്പെടണം പിന്നെ തിരിച്ചെത്തിപ്പെടണമെന്നുള്ള ഒരു മനോധൈര്യവും എന്തോ ഒരു ശക്തി ഉള്ളതുകൊണ്ട് താഴെയുള്ളവരുടെ പ്രാർത്ഥനയായിരിക്കും. നിങ്ങൾ അറിയുന്നില്ല, കേരളത്തിന്റെ പാറശാല മുതല് പിന്നെ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ബാബുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ബാബു എവിടെയായി, എന്തായി സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ലൈവ് മാറി മാറി കണ്ടോണ്ടിരിക്കുകയാണ്. മനോരമ കാണുന്നു, അടുത്തടുത്ത ചാനലുകൾ മാറ്റുന്നത് ഞങ്ങൾ കാണുന്നത്. ബാബു രക്ഷപ്പെട്ടോ? തളർന്ന് വീഴുമോ? നിങ്ങള് ആ മലയുടെ എഡ്ജിൽ വന്ന് നിൽക്കുമ്പോ ഞങ്ങൾക്ക് പേടി, നിങ്ങള് തലകറങ്ങി താഴെ വീഴുമോ? തല കറക്കം വന്നത് ലാസ്റ്റ് ന്യൂസുകാരെല്ലാവരും കൂടി ഹെലികോപ്റ്ററിൽ നിറക്കി ആംബുലൻസിൽ കയറ്റുന്ന സമയത്തായിരുന്നു എനിക്ക് അൺകോൺഷ്യസ് ആയി ഞാൻ പെട്ടെന്ന് മയങ്ങി പോയത്. അതുവരെ നല്ല രീതിയിൽ ഇരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ബോഡി ഹീറ്റ് ഫുൾ ഹീറ്റാണ്. എനിക്ക് കൂളിംഗ് കിട്ടിയില്ല പറഞ്ഞെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡേ ആയിട്ടുണ്ടാകും. ഡേ പൊസിഷനിൽ പോയി. പക്ഷേ ഹേമന്ത് സാർ നമുക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് എനർജിയോടെ എനിക്ക് ബാബു നീ ഉഷാറാണ് വെള്ളമെല്ലാം തടവി തന്ന്. സാറും ടയേർഡായിരുന്നു. അത് തന്നെ അത് തന്നെ ഞാൻ പെട്ടെന്ന് മയങ്ങി, പെട്ടെന്ന് ഡെഡ് ആകേണ്ട സ്ഥിതി വന്നു. ഓക്സിജൻ അവർ വെച്ച് വന്നു പെട്ടെന്ന്. എന്റെ ബോഡി ഫുൾ ഹീറ്റാണ്. ഒരു എന്താണ് ചിക്കൻ വെന്തെടുത്ത പോലെയായിരുന്നു എന്റെ ബോഡി. അത്ര ഹീറ്റിൽ നിന്നാണ് എന്നെ പൊക്കിക്കൊണ്ടുവന്നത്. 2 ദിവസത്തെ അത്രയും ഹീറ്റ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ബാബു ഈ ബാബു 2 കുപ്പി വെള്ളം കൊണ്ടുപോയിരുന്നു ഞാൻ പോണ സമയത്ത്. ഫോൺ എവിടെ വെച്ചിരിക്കുകയാണ്? എന്റെ ഒരു ട്രൗസർ ഉണ്ടായിരുന്നു. ആ ട്രൗസറിൽ ഈ പോക്കറ്റിൽ തന്നെ ഫോൺ ഉണ്ട്. കൃത്യമായി സൂക്ഷിച്ച് കൊണ്ടുപോകണം. ബാറ്ററി വൈകുന്നേരം വരെ നിന്നുണ്ടായിരുന്നു. 6 മണി വരെ ടോർച്ച് അടിച്ച് രാവിലെ തൊട്ട് ഓണാക്കിയ ഫോൺ വൈകുന്നേരം രാവിലെ 4 മണിക്ക് പത്രം ഇടാൻ പോണ തൊട്ട് ഓണാക്കിയ ഫോണ് 100% വരുന്ന ജിയോണി മാക്സ് പ്രോ. ജിയോണി മാക്സ് കമ്പനി ഇല്ല അപ്പോ. അവര് സ്പീക്കറിന്റെ കമ്പനിയാണ്, നല്ല കമ്പനി സെറ്റ് ആണ്. സെൽഫി അയക്കാൻ പറ്റി, സെൽഫി അയക്കാൻ പറ്റി. അത് പോലീസുകാർക്ക് ഉപകാരമായി. എങ്ങനെ നിൽക്കുന്നത് മനസ്സിലായി. പോലീസിന് ഫയർഫോഴ്സിനായാലും ഞാൻ ഏത് ഭാഗത്ത് എങ്ങനെ നിൽക്കുന്നുള്ള ഒരു മുൻകരുതൽ ഉണ്ടായിരുന്നു. അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഫയർഫോഴ്സിലേക്കാണോ? ഞാൻ പറയുമ്പോ പെട്ടെന്ന് വിശ്വസിച്ച പോലെ എനിക്ക് തോന്നിയത്,
നീ ഏത് മലയാളം കുട്ട വീണ് കിടക്കുന്ന അപകടത്തിലാണ് ചോദിച്ചു. ഞാൻ അപകടത്തിലാണ് പറഞ്ഞു. ആദ്യം ഞാൻ കേട്ടപ്പോൾ തമാശ രീതിയിൽ അവരെടുത്ത പോലെ തോന്നി. വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ പേടിക്കണ്ട, നിന്റെ നമ്പർ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആൾക്കാർ അവിടെ എത്തി. അവർ പെട്ടെന്ന് അപ്പം തന്നെ വിളിച്ചു. ഒരു പത്ത് അരമണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തിയിരുന്നു. എന്നിട്ട് അവരിൻ്റെ ഫോഴ്സ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ നമ്പറായിട്ട് വിളിക്കുമ്പോൾ ആരെ അറിയാണ്ട് കുറേ പോലീസുകാരും ഈ ഫയർഫോഴ്സ് ഓഫീസ് വിളിച്ചതിന് ശേഷം നീ ഫയർഫോഴ്സിലേക്ക് വിളിച്ചോ എന്ന് ചോദിച്ച് ഇവിടുത്തെ സി ഐ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരാരാണെന്ന് എനിക്ക് അറിയാത്തതിന് പല നമ്പറുകളിൽ നിന്ന് 100 നമ്പറുകൾ എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഇപ്പോൾ അവാർഡ് മെമ്പറായാലും വീട്ടിൽ നിന്നായാലും ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ കളിക്കാൻ പോകുന്നു. പിന്നെ വിളിക്കുന്ന വീട്ടിലല്ല, ആദ്യം വിളിച്ച ആ പയ്യനെ എൻ്റെ കൂടെ വന്ന അതിന് ഫോട്ടോ ദൃശ്യം അയച്ചിട്ട് നീ ഫയർഫോഴ്സിനെ വിളിക്കുമോ എന്ന് ചോദിച്ചു. അവന് ചെറിയ പയ്യനായാലും പേടി വരും. ഫയർഫോഴ്സ് കാര്യങ്ങൾ ഞാൻ തന്നെയായിരുന്നു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇരുന്നു. ഇരുന്നതായാലും നമ്മൾ അവർ കാണുന്ന രീതിയിൽ എത്തിയാലേ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ആ രീതിയിൽ മുന്നോട്ട് നയിച്ച് ഞാൻ തന്നെ സ്വയത്തിൽ ആ 400 ഫീറ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കളിക്കാൻ പോവാണ് പറഞ്ഞു. അതേ വീണ്ടും പിന്നെയും വിളിച്ചു. നീ എന്താ മലന്റെ മുകളിൽ കയറിയിരിക്കുന്നു, കാല് മുറിയായിട്ടിരിക്കുന്നത്, പെട്ടെന്ന് നീ ഇറങ്ങി വാടാ പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു, ഇങ്ങ് വിളിക്കും വന്ന ഒന്നും വേണ്ട, ഞാൻ മല്ല മുകളിലിരിക്കണ എന്നെ എന്തിനാ വിളിക്കണം. അതിനുശേഷം പിന്നെ അങ്ങനെ അവിടെ തന്നെയായിരുന്നു. ബാബു ഈ ബാക്കി മലകളിലെല്ലാം കയറിയോ? ബാക്കി ഇവിടെ ഇന്ന് താഴത്തോട്ട് മലകൾ കയറി തന്നെ ആ മല എത്താൻ പറ്റുള്ളൂ. അതായത് സാധാരണ കുത്തനെയുള്ള ഈ ആർമിക്കാരും കാരും അവർ കയറിയ രീതിയിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര അപകടമായുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ഇവിടെയുള്ള പയ്യന്മാർക്ക് 4 വർഷം കയറിയെന്ന് പത്രത്തിലേക്കാണ്. അമ്മമാർക്കൊക്കെ ട്രെയിനിങ് ഉണ്ട്, അവർ കയറി ശീലമുള്ളതാണ്. ആ ദൈവത്തിനെ കാണാൻ പോകും. അമ്മമാർക്ക് കുഴപ്പമില്ല, ഇവിടുന്ന് വരുന്ന ആർമിക്കാരായാലും എന്ത് ട്രെയിനേഴ്സ് എടുത്താലും ഈ മല വേറെ ദിശയിലൂടെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഞങ്ങൾ പോയ ദിശയിൽ പറഞ്ഞാൽ ഞങ്ങളൊരു ഇപ്പം മൃഗമായാലും എന്ത് പാത വെച്ച റൂട്ടിലൂടെ മാത്രം സഞ്ചരിച്ച് പോയിട്ടുള്ളൂ. മനുഷ്യൻ സഞ്ചരിച്ചായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ ആന സഞ്ചരിച്ചായിരിക്കാം. അതിലൂടെ നടന്നു പോകുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. അങ്ങനെ സിമ്പിളായി പോയി നമ്മൾ ഇത്ര ഇവരെത്തണേം കാട്ടിൽ ഏറ്റവും മണിക്കൂർ മുമ്പ് നമ്മളെത്തിയിട്ടുണ്ട്. നമ്മൾ 10 മണിക്ക് കയറിയ മനുഷ്യന്മാർ 5:30 ആ ടോപ്പിൻ്റെ നിലവാരത്തിലെത്തിയിട്ടുണ്ട്. ഇതിന് അപ്പുറത്തോട്ട് മേലേക്ക് 12:30 ഞാൻ എത്തിയിട്ടുള്ളൂ. 12:30 1 മണി 1.5 മണി ടൈമിന്, അതിന് മുന്നേ ഞങ്ങൾ 12:30 ടാർഗറ്റ് ഇട്ട ടൈമിന് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ മലന്റെ ടോപ്പ് കയ്യേറാൻ പറ്റിയിട്ടുണ്ട് ഫാസ്റ്റിൽ. വെള്ളം ഇത്ര വെള്ളത്തിൽ ഞങ്ങൾ എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബാബു ഈ ഇതിന് മുന്നിൽ ഈ മല മണ്ടയ്ക്ക് വരെ കയറിയ ആൾക്കാരെ അറിയാമോ ബാബു? മലയൻ മണ്ടയ്ക്ക് ദൈവത്തിന്റെ വർഷം തോറും അവിടെ പൂജ കാര്യങ്ങൾ നടക്കണ. വർഷത്തിൽ ആ ഭാഗത്ത് നിന്നാലും ഈ ഭാഗത്ത് നിന്നാലും പണ്ട് തൊട്ടേ എല്ലാ ആൾക്കാരും വരുന്നതാണ്. അത് ആദിവാസികളായാലും ഇവരെല്ലാവരും എത്തികൾ കയറി ഇറങ്ങുന്നതാണ്. ഉത്സവം കാണാൻ പോയിട്ടുണ്ടോ? ഉത്സവം നമ്മൾ താഴെ നിന്ന് കാണുന്നതാണ്. അതിന് മുമ്പ് മല വെള്ളക്കൊടി ഉയരും. ആ വെള്ളക്കൊടി കുറച്ച് ദിവസം ഉണ്ടാവും. പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ താഴെ പോഴും. അവിടെയുള്ള അതിൻ്റെ അനുബാധ്യമായ വൃദ്ധം എടുത്ത പയ്യന്മാർ പോയി ശിവന്റെ ദർശനമാണ് അവിടെ. അത് കാണാൻ വേണ്ടി പയ്യന്മാർ അവിടെ തന്നെ പോയി ഇരിക്കും. കൊടി കാര്യങ്ങളും എല്ലാം വെക്കും. ഇപ്പം അവിടെ ഒരു ആദ്യം ഒരു കുഴിമാരി ഉണ്ടായിരുന്നു, കുറച്ച് ഉയർത്തി ദൈവത്തിനെ നിർത്തി വെച്ചിട്ടുണ്ട്. ശൂലം എല്ലാം കെത്തിയിട്ട് നല്ല ബാബുവിനെ ഒരു കമന്റ് ബാബുവിനെ വേദനിപ്പിച്ചോ? ഏതെങ്കിലും കമന്റുകളെ കുറിച്ച് ബാബുവിനോട് പറഞ്ഞിരുന്നോ? ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കമന്റുകൾ ബാബു വായിച്ചിരുന്നു? അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അതൊന്നും മുസ്ലിം ലീഗ് ഞാൻ അവിടെ എന്തോ വെച്ചു പറഞ്ഞു. തുണി വെച്ചതിന് പച്ച ഇതായതുകൊണ്ട് മുസ്ലിം ലീഗാണ് കാര്യം. ഞാൻ അതൊന്നും ചിന്തിക്കാൻ പോയിട്ടില്ല. പിന്നീട് ഒരു ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അനിയനെ പറ്റിയായിരുന്നു. അവൻ എന്താണ് പണ്ട് ചെറുപ്പത്തിൽ ശാഖ കാര്യങ്ങൾക്ക് പോയതുകൊണ്ട് അവൻ ശാഖയിൽ അവൻ്റെ അനിയേട്ടനെ പോലെ അനിയൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവനൊക്കെ എക്സ്പീരിയൻസ് അവൻ പറഞ്ഞു. പക്ഷെ അത് ഒരു BJP പാർട്ടി രീതിയിലേക്ക് മാറി അവർ ചിന്തിച്ച് ന്യൂസ് ഇറക്കിയപ്പോൾ അവനിക്ക് കുറച്ച് വിഷമമായി. ഇന്നലെ ഇന്നലെയായിരുന്നു അവൻ ഉറക്കം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഓർമ്മയുണ്ട്, ഞങ്ങൾ 4ാം ക്ലാസ് വരെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും ഓർമ്മയുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷമം, ഏറ്റവും വലിയ ഞങ്ങളെല്ലാം ബാബുവിനെക്കാട്ടിൽ കൂടുതൽ മലയാളികളെ സ്നേഹിക്കുന്നത് ബാബുവിന്റെ അമ്മയെ അറിയാം. അതാണ് ഈ നിങ്ങൾ ഈ 6-4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ മരിച്ചു പോയിട്ട് നിങ്ങളെ ഇങ്ങനെ ഇടത്തും വലത്തും നിർത്തി വളർത്തിക്കൊണ്ട് വന്ന ഒരമ്മയാണ് ഞങ്ങൾ ഈ കേരളത്തിലെ ആൾക്കാർ കൂടുതൽ ബഹുമാനിക്കുന്നത്. ഞങ്ങൾക്ക് അധികം കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത് വലിയ ഒരു അനുഗ്രഹമാണ് അല്ലെ, അമ്മയുടെ ഒരു പാഠം അല്ലെ, അമ്മയുടെ കഷ്ടപ്പാട്. അമ്മയുടെ കഷ്ടപ്പാടിലൂടെ വളർന്നുകൊണ്ട് നമ്മളും സമ്പാദിക്കുന്ന പൈസ അമ്മയുടെ കൈ കൊടുക്കും. അമ്മ ഇന്ന പോലെ ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ കടം കാര്യങ്ങൾ മേടിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം നമ്മൾ
നമ്മൾ പഠിക്കാൻ പറ്റുന്നത്ര പഠിക്കും പിന്നെ ഫീസുകൾ കാര്യങ്ങൾ ഗവൺമെൻറ് കിട്ടാതായ സ്ഥിതിക്ക് നമ്മൾ പ്രൈവറ്റിൽ തന്നെ പഠിക്കണം ഞാൻ ഒരു വർഷത്തോളം ഞാൻ തന്നെ പഠിച്ചു എൻ്റെ പൈസയ്ക്ക് അതിനുശേഷം ഞാൻ ബുദ്ധിമുട്ട് ഒരുപാട് വാടകൾ കൂടാൻ തുടങ്ങി വർഷങ്ങളായി തുടങ്ങി 2000 രൂപ ഇരുന്ന വീട് 3000 രൂപയായി 3000 രൂപ ഇരുന്നപ്പോൾ 5000 രൂപയായി നമ്മളിപ്പോഴും കളിച്ച് തിരിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മളെ തുളക്കി നമ്മുടെ വീട്ടുകാരനെ ഒന്നും കരകയറ്റാൻ പറ്റില്ല ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഓരോ കാര്യങ്ങൾ മേടിക്കും ചെയ്യും നമ്മൾ കൂടെ ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കും നമ്മൾ കടത്തിലായാലും നമ്മൾ എവിടെ നിന്ന് കടം മേടിച്ചാലും വാടക കൊടുക്കും നമ്മൾ കിട്ടുന്ന ജോലി എന്ത് ജോലിയാണെങ്കിലും ഇഷ്ടത്തോടെ ചെയ്യും ഞാനും എൻ്റെ അനിയനായിരുന്നു ബാബു ഏത് ക്ലാസ് വരെ പഠിച്ചു ഞാൻ 10 കഴിഞ്ഞ് +1 വരെ പോയിണ്ടായിരുന്നു +1 ഒരു പ്രൈവറ്റ് കോഴ്സിലാണ് പഠിച്ചത് അപ്പോൾ ആദ്യം നിർത്തി ആദ്യമല്ല +1 അവിടെ നിർത്തി കോഴ്സ് പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല +2 ഒന്നും എടുക്കാൻ പറ്റിയത് പിന്നെ കുറച്ച് ഓഫർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അട ഇന്നലെ തൊട്ട് കോഴ്സ് ഫ്രീ ആയിട്ട് എടുക്കാറുണ്ട് ഞായറാഴ്ച നാളെ എനിക്കിപ്പോൾ 23 എയർഫോഴ്സ് മിസ്സിൽ ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് സാർമാരിൻ്റെ കൂടെ എൻ്റെ ഇവിടുത്തെ ആട്ടൻ എന്നത് കയറ്റിയിട്ടുണ്ട് അതുവരെ ഞാൻ അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ചോദിച്ചു ഞാൻ ഇതുവരെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു എനിക്ക് ഹൈ ഫിറ്റിൽ കമ്മിയാണ് പ്രകൃതിയോടുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് മല കയറാന ഫോട്ടോസൊക്കെ എടുക്കും എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ രീതിയിൽ എൻ്റെ കയ്യിലുള്ള ഫോൺ കൊണ്ട് ഞാൻ തന്നെ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ബാബു രാവിലെ എത്ര മണിക്ക് പത്രം ഇടുന്നത് പത്രം ഞാൻ 4 മണിക്ക് എണീക്കും 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇറങ്ങി 4:30 ആകുമ്പോൾ പത്രം താഴെ ഇവിടെ മന്തക്കാട് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടുന്ന് താഴെ ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ പോയി പത്രം എടുത്ത് ഇത് ഇവിടുന്ന് വന്ന് റോഡ് സൈഡ് മെയിൻ റോഡ് ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ ചെറാട് പാട്ടൊക്കെ വൈകുന്നേരം 5 മണിക്ക് ഫുട്ബോൾ കളിക്കും പിന്നെ ഇടയ്ക്കെല്ലാം ജോലിക്ക് പോകും ഇടയ്ക്ക് ജോലിക്ക് പോകും അപ്പൊ ഇതിനെല്ലാം കൂടെ കൂടിയുള്ള ആരോഗ്യം ഈ ശരീരത്തുണ്ടോ ശരിയായിട്ടും ആരോഗ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അത് ശരിയായിട്ടും ഇതിനകത്ത് ഊർജ്ജം കിട്ടും ഊർജ്ജം കിട്ടും ഈ മല ഒരു ആദ്യം ഒരിടത്ത് ഇരുന്നു അവിടെ നിന്ന് പിന്നെ ബാബു താഴോട്ട് വീണു താഴോട്ട് വീണല്ല ഞാൻ അതിൻ്റെ ഭാഗത്തോട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബോഡിക്ക് കുറച്ചും കൂടി ഹെൽത്ത് കിട്ടും കാരണം ആ മല വെട്ടിയ പോലെയാണ് ഞാൻ ഇരുന്ന ആദ്യം ഒരു ഇങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നെക്സ്റ്റ് ഇരിക്കണം നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഫുൾ ബോഡി ഉള്ളിൽ കയറി ചെരിഞ്ഞു കിടക്കണം ഇങ്ങനെ പൊസിഷനിൽ ചെരിഞ്ഞു കിടക്കണം ചെരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ അങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെ നിന്നോട് കിടക്കാം നിന്നോട് നമ്മളിങ്ങനെ ചെരിഞ്ഞ് കിടക്കല്ലേ സാധാരണ അങ്ങനെ ഒരു ബോക്സ് പെട്ടി ഇങ്ങനെ ചെരിച്ചിങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ആ രീതിയിൽ ഇരുന്ന് നമുക്ക് നമ്മുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുശേഷം ഞാൻ ഇടുപ്പ് ചെറിച്ച് അവിടെ തന്നെ ഇരുന്ന് ഇവർക്ക് ഇൻഫർമേഷനും നൽകണം എന്നാലേ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റുള്ളൂ ഇല്ല ആരും ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഇദ്ദേഹം കാലിൽ ഞാൻ പിടിച്ചു കഴിഞ്ഞ് വെള്ളം മേടിക്കുന്നുണ്ടായിരുന്നില്ലേ ആ വെള്ളമാണ് ആദ്യമായി കുടിക്കുന്ന വെള്ളം വന്നു കഴിഞ്ഞ ബാബുന്റെ തലയിൽ ഇങ്ങനെ മെയിൻ്റെ ഇതാകണ്ടായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചുമക്കുന്ന പോലെ വന്നപ്പോ ഇതാകണ്ട നീ എന്തൊക്കെ ചെയ്തിണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഈ സാറിന്റെ കയറ്റി കൊണ്ട സാധനം ഞാൻ എയർഫോഴ്സിലേക്ക് വർക്ക് ചെയ്യേണ്ട എൻജോയ് സംസാരിച്ചിട്ട് മുകളിലെത്തി അവൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നത് ആടാ സംസാരിച്ച് കാര്യങ്ങള് ജയ്യൊക്കെ വിളിച്ച് ആർമിക്ക് ജയ് എല്ലാവരും ജയ് വിളിച്ച് എന്നിട്ടാണ് താഴോട്ട് ഹെലികോപ്റ്ററിൽ കയറി എടുക്കുമ്പോ സംസാരം സാധാരണ എന്നെ ഉള്ള റിലാക്സേഷൻ അദ്ദേഹം റിലാക്സ് ആണോ നീ മിണ്ടാണ്ടിട്ട് ഒരുപാട് സംസാരിക്കണ്ട എന്നോട് സംസാരിക്കാതെ വെള്ളം കുടിച്ചിട്ട് വെള്ളം പെട്ടെന്ന് ആർത്തിയിൽ കുടിക്കുകയാണല്ലോ പെട്ടെന്ന് ചുമച്ചു നീ ചുമക്കുന്നതിനാണ് എനിക്ക് തലയോട് ചപ്പാത്തി വല്ലതും തന്നോ ഒന്നും ഫുഡ് കാര്യങ്ങളില്ല സാറിന്റെ കയ്യിലും 1.5 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു അതിൽ ഇത്ര വെള്ളം മാത്രം സാറ് കുടിച്ചതിന് ശേഷമാണ് ഇടയിൽ കുടിക്കും എന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്കിയുള്ള വെള്ളം ഫുള്ള് ഞാനെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം 1.5 മണിക്കൂർ 3.5 മണിക്കൂർ ആയി കാണും എത്ര പ്രാവശ്യം നിന്നു അവിടെ ഇവിടെ ആയിട്ട് 3 സ്ഥലങ്ങളായിട്ട് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഉള്ള നിന്നുണ്ടാവും അപ്പോഴെല്ലാം രണ്ട് ഭാഗത്ത് നിന്ന സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടായിരുന്നു ആ ടൈമത്ത് ഞാൻ തന്നെ കുടിച്ചു തീർത്തുന്നത് അതിനുശേഷം ഫുൾ വെള്ളം ഡ്രൈയായി ടോപ്പ് എത്തിയപ്പോഴും വെള്ളം ആരുടെയിലൊക്കെ കയ്യിൽ ഇത്തിരി ഉണ്ടായിരുന്ന വെള്ളം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി എല്ലാ ഫോഴ്സിൻ്റെ കയ്യിലും വെള്ളം ഡ്രൈ ആയിരുന്നു ഞങ്ങൾ ഹെലികോപ്റ്ററിൽ കയറ്റുന്നവരെയും വെള്ളം ഉണ്ടായിരുന്നില്ല എനിക്ക് മാത്രമേ വെള്ളം കിട്ടിയിട്ടുള്ളൂ ആഹാരം കിട്ടുന്നവരെ ആഹാരമായിട്ടൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ജ്യൂസിൻ്റെ അത് മാത്രം കഴിച്ചിട്ടുള്ളൂ പിന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ്
എല്ല ഗ്ലൂക്കോസും കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് എനിക്ക് ഫുഡും ചപ്പാത്തി കാര്യങ്ങളൊക്കെ എടുത്തത്. അതാണ് ഡോക്ടറോട് ബാബു നെയ്ച്ചോറ് ചോദിച്ചപ്പോൾ ചപ്പാത്തി എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ള പഞ്ചായത്ത്. അതെ അതെ അതെ, നെയ്ച്ചോറ് എനിക്ക് എന്താ കഴിക്കാൻ വേണം ഡി എംഒ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി നെയ്ച്ചോറ് വേണം പറഞ്ഞത്. അത് ട്രോളായി അറിഞ്ഞ് ബാബു നെയ്ച്ചോറ് വെച്ചപ്പോൾ ചപ്പാത്തി കൊടുത്തു വന്ന്. എന്റെ മാമേ എനിക്ക് തന്നെ ഏകദേശം രണ്ട് ചപ്പാത്തികളും കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ച ഉടനെ എനിക്ക് തലകറക്കം ഉണ്ടാവും. അപ്പൊ ഞാൻ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെള്ളം കുടിച്ചിട്ട് ബെഡിൽ നേരെ, പിന്നെയും ഇവിടെ വന്നിട്ടും ഭക്ഷണം ഒരുപാട് കഴിക്കുമ്പോഴും ന്യൂസ് ഈ പ്രകാശങ്ങൾ അടിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തല ഹീറ്റ് ആവാൻ തുടങ്ങും. അധികം നേരെ നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. എത്ര നേരം ഡി എംഒ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻസെഷൻ ഉണ്ടാവും. നാളെ തിങ്കളാഴ്ച എനിക്ക് ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉള്ളതാണ്. സൂര്യപ്രകാശം മാത്രം അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കലക്ടർ ഒരു ലേഡി മാഡമാണ്. അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലേ, അങ്ങനെയുണ്ട്, ഇനി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലോ മേലെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സെൽഫി എടുത്തു, ഫോട്ടോ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാബുവിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് തോന്നിയ നിമിഷം ഏതായിരുന്നു? ഹെലികോപ്റ്റർ റിട്ടേൺ പോയ ശേഷം ഞാൻ തന്നെ സ്വയം ഇറങ്ങേണ്ടി വരുമല്ലോ, ഈ നേവിൻ്റെ ഹെലികോപ്റ്റർ വന്ന ശേഷം ഞാൻ ഇറങ്ങേണ്ടി വരുമല്ലോ, ചിലപ്പോൾ ഞാൻ ആപത്തിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. എന്നാലും ഞാൻ കുറച്ചും കൂടി താഴോട്ടോ ഇറങ്ങുന്ന സമയത്ത് നൈറ്റ് ഒന്നും കൂടി ഇരിക്കാമെന്ന് ശ്രമിച്ചു. ഞാൻ വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ ആപത്ത് സംഭവിക്കില്ല എന്ന് അപ്പോഴത്തിന് ആർമിക്കാർ എത്തിയത് കൊണ്ട് ഭയങ്കര അധികം സന്തോഷം തോന്നുന്നു. ഞാൻ മുന്നോട്ട് തന്നെ അവർ ആർമിക്കാർ വന്നതോടെ തന്നെ നിങ്ങൾ ആരെങ്കിലും മുകളിൽ കയറി നിന്ന് താഴത്തോട്ട് വടവിട്ട് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഞാൻ താഴത്തോട്ട് വരെ രണ്ടുപേരും നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ മുകളിലോട്ട് വരെ വടം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവർ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവരോട് തന്നെ ഞാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, ആനകൾ വരാൻ സമയമായിട്ടുണ്ട്, നിങ്ങൾ തിരിച്ച് വേറെ റൂട്ടിൽ. അപ്പോൾ ഹേമന്ത് സാറ് പറയും, ആ അവൻ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്, ന്യൂസിൽ ഇന്നലെ അതന്നെ പറഞ്ഞു. അവൻ്റെ മനോധൈര്യമാണ് എത്രയും അവനെ നിർത്താൻ ശ്രമിച്ചത്. ആദ്യം ബാബു ഒരിടത്ത് വന്നു, അവിടെ നിന്ന് പിന്നെ ബാബു പതുക്കെ താഴോട്ടിറങ്ങി ആൾക്കാർക്ക് കാണാവുന്ന രീതിയിലായി. ഈ ഹെലികോപ്റ്റർ പോകുമ്പം ബാബു ഉടുപ്പൂരി വീശി, ഹെലികോപ്റ്റർ ഉടുപ്പ് അതെ 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 വീശിണ്ടായിരുന്നു. അതിലൂടെ അവർ കണ്ടു തന്നെ. ഞാൻ വിളിച്ച് പറഞ്ഞ നിന്നിട്ട് അത് വീശുമ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മയങ്ങി താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. കൈ ശക്തിയില്ല, കൈ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കിത് മാത്രം വീശാൻ പറ്റത്തുള്ളൂ. ഒന്നാമത് ഹെലികോപ്റ്ററാണ്, നമ്മൾ ശബ്ദം ഇട്ടാലും കേൾക്കാൻ പറ്റില്ല. അവർക്ക് സിഗ്നൽ മാത്രം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സിഗ്നൽ സാധിച്ചുകൊണ്ടിരുന്ന റിവേഴ്സിലും വരാൻ നോക്കി മുന്നോട്ട് പിന്നോട്ട് എടുക്കും. എൻ്റെ ഇത്രയും ആ ബൈക്ക് ആ പോസ്റ്റ് നിൽക്കുന്ന ഡിസ്റ്റൻസ് വരെ അവരെത്തിക്കാൻ നോക്കി. പക്ഷേ അവൻ്റെ ഹെലി തട്ടുന്നതുകൊണ്ട് അത് ചെറിയ ഹെൽപ്പടാ. അപ്പം ഈ നമ്മുടെ ഈ ജലത്തിലൊന്ന് തണുത്ത കാറ്റും ഉഷ്ണക്കാറ്റും കൂടി ഇതായതുകൊണ്ട് അവർക്ക് ആ ഹെലി നിർത്താൻ പറ്റുന്നില്ല. അത് നിർത്താനും പറ്റില്ല. അപ്പം എനിക്ക് റോപ്പ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 600 ഫീറ്റ് താഴേക്ക് ചിലപ്പോൾ മറിഞ്ഞു വീഴാനുള്ള സാധനം. അതുകൊണ്ട് തന്നെ പിന്നീട് മുതിർന്ന് ഡ്രോണിലൂടെ എനിക്ക് വെള്ളം തരാണ്ടിരുന്നു. ഞാൻ ചിലപ്പോൾ എത്തിപ്പിടിച്ച വെള്ളം എനിക്ക് എത്തുമ്പോൾ ഞാൻ നിലത്ത് വീണാലോ എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം ഡ്രോണിലൂടെയും വെള്ളം എത്തിക്കാതിരുന്നു. എന്നാലും ഞാൻ വെള്ളത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ രണ്ട് സൈഡും ഇതുപോലെ ഉണ്ടാവും ഗ്രിപ്പോട് ഓടിയുള്ള പാറ. രണ്ട് സൈഡും കാലി ചവിട്ടി ചവിട്ടി കയറാൻ ശ്രമിച്ചോ? മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു നോക്കി. ഞാൻ കാണുന്ന ഹോളിൽ നിന്ന് മുകളിലോട്ട് അതിന്റെ കാല് മുകളിലോട്ട് ആയിരുന്നെങ്കിൽ ചിലപ്പോ ഒരു പക്ഷേ കാലി ലെഫ്റ്റ് കാലി ഇഞ്ചറി ഇല്ലായിരുന്നെങ്കിൽ മുകളിലോട്ട് തന്നെ കയറി ആ ചാലൂടെ തന്നെ കയറി രക്ഷപ്പെടാമായിരുന്നു. ഹെലികോപ്റ്റർ കണ്ടു, പിന്നെ ഹെലികോപ്റ്റർ കയറിട്ട് വന്നപ്പോൾ ഹെലികോപ്റ്റർ പിടിച്ചോ? ഹെലികോപ്റ്ററിൽ കയറിട്ട് അവൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്നു, അതിൽ സാറുണ്ടായിരുന്നു. സാർ എന്നെ അതിൽ കയറ്റി, ഹേമന്ത് സാർ കയറ്റി മേളിൽ കൊണ്ടുവച്ചു. മുകളിൽ അവർ റോപ്പ് പൊക്കി അതിൻ്റെ മേലെ കൊണ്ടുവച്ച് കയറ്റി അവരിൻ്റെ രക്ഷാപ്രവർത്തനം. ആദ്യം കാണുമ്പോൾ വെള്ളം തന്നു കഴിഞ്ഞ ശേഷം വെള്ളം കുടിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ ശേഷം ഞാൻ വോമിറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഇരുന്ന കലക്ടറിൻ്റെ ഓഫീസേഴ്സ്മാരെ ബ്ലാക്ക് കേഡ്സ്മാർ അവരൊക്കെ മൈക്കുല്ലു ബാക്ക് ടോക്കിയുടെ എമർജൻസി ആയിട്ട് ഏത് ഹെലികോപ്റ്റർ ആയാലും വിട്ടുതരാൻ പറയണ്ടായിരുന്നു. അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ വിമാന ഹെലികോപ്റ്റർ അന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. താഴെ നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നും കൂടി വിട്ടനടിച്ച് അവർ ഇതിലുള്ള ആ റോപ്പ് താഴെ ഇട്ട് നമ്മളെ രക്ഷപ്പെടുത്തി മുകളിൽ കയറ്റി. ഞങ്ങൾ രണ്ടുപേരും മുകളിൽ കയറി എനിക്ക് അവിടുന്ന് തന്നെ എല്ലാ ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ നോക്കി. അപ്പോൾ ഗ്ലൂക്കോസ് അപ്പോഴത്തേന് നമ്മൾ കഞ്ചിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു, ഗ്ലൂക്കോസ് കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി ഗ്ലൂക്കോസ് എത്തുമ്പോഴത്തേനും ഈ ജനങ്ങൾ ന്യൂസുകാർ പത്രക്കാരെല്ലാം വന്നതുകൊണ്ട് പെട്ടെന്ന് അൻകോഷ്യസ് ആയി. അതാണ് വള്ളങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു മേലെ നിന്നിലാമത്തുണ്ടായിരുന്നു. അതിന് ഹോസ്പിറ്റലിൽ പോയി കുറച്ച് നേരം ഉറങ്ങി എണീറ്റപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡി എം ഒ കാര്യങ്ങളടുത്തോ ഓഫീസർമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിൻ്റെ മേലെ കേസെടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വിളിച്ചു. ഇന്ന് രാവിലെ എന്നെ വനം വകുപ്പിൻ്റെ വിളിച്ചിരുന്നു, അവർ സംസാരിച്ചു ഇനി മുതരരുത് ഇനി പോലെ ചെയ്യുന്നു. പിന്നെ രാവിലെ പെർമിഷൻ വാങ്ങിച്ചിട്ട് തന്നെ വേണ്ട മുൻകരുതലും ജാക്കറ്റും ഒക്കെ ധരിച്ച് തന്നെ ചെയ്യണം. ഇല്ല അതിന് ഹേമന്ത് സാർ എന്നെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഫ്രീ ആയിട്ട് ട്രെയിനിങ് തരാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് മൂന്ന് ഓഫറുകൾ ഉണ്ട്. അത് കൂടാതെ ആർമിയിൽ ചിലപ്പോൾ സാറിന്റെ മെയിൻ ഉദ്ദേശ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹേമന്ത് സാർ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഫാമിലിയോടെ. ബാബു ഞാൻ ചോദിക്കുന്നത്, ബാബുവിനെ ഇപ്പോ ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ കൊണ്ടുപോയി കുടുംബം പെട്ടെന്ന് ആകത്തില്ലേ ബാബു? അതിനവരെന്തെങ്കിലും ചെയ്യുമോ? കുടുംബം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഇതാക്കിയിട്ടല്ലേ പോകത്തുള്ളൂ. പൈസ കാര്യങ്ങളൊക്കെ അവരാണ് നമ്മൾക്ക് എല്ലാവരും. ഒരു ട്രെയിനർസ് വിളിച്ചിരിക്കുന്ന 60 ദിവസം 2 മാസത്തിൻ്റെയാണ്. പിന്നെ ഒരാൾ വിളിച്ച 12 ദിവസത്തിൻ്റെയാണ്. ഇതിനിടയിലുള്ള ദിവസങ്ങൾ നമ്മൾ നമ്മുടെ മുടക്കും പോലും മുടക്കണമെങ്കിൽ മുടക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതിനിടയിൽ ആർമിക്കാർ നമ്മൾ ഉദ്ദേശത്തോടെ സാർ തന്നെ കയറ്റുകയാണെങ്കിൽ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതം ഉണ്ടല്ലോ, അതെ അതെ, അത് നിങ്ങൾ എടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്തില്ല? അതെ അതെ, ഗുണം ചെയ്തില്ല. രാവിലെ തൊട്ട് രാത്രി സന്ധ്യ വരെ വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരു ശീലം നിങ്ങൾ നേരത്തെ ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ലതായിട്ട് ഗുണം ചെയ്തു, നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. നോയമ്പ് എടുക്കുന്ന നന്നായിട്ട് ഗുണം ചെയ്തു. ഈ ഉമ്മ, ഈ ഉമ്മയെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഉമ്മ എങ്ങനെയാണ്? ഉമ്മ അടിയൊക്കെ തരുമോ? ഒരുപാട് ദേഷ്യം കാണിച്ച അടി തരും. ഇതിനടി വന്നില്ലേ ഇതുവരെ? ഇതിനടി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് കിട്ടാൻ തോന്നണം. മല കയറുമ്പോൾ എല്ലാ കാര്യങ്ങളും നിർദ്ദേശത്തോടെ കയറുക. പിന്നെന്താണ്, പെർമിഷൻ എടുക്കുക. പെർമിഷൻ എടുത്തതിന് നമുക്കൊരു സുരക്ഷ ചെയ്യണം. അവർ ആ മല കയറിയിട്ടുള്ളതെന്ന് ഫോറസ്റ്റ് വകുപ്പുകാർക്ക് അറിയും. ആ മലയിൽ അവരുണ്ട് എന്ന ആപത്ത് വന്നാൽ നമ്മൾ മുൻകരുതൽ എടുക്കണം എന്നുള്ള കരുതൽ അവർക്കുണ്ടാവും. പെർമിഷൻ ഉണ്ടോ? പിന്നെ നമ്മുടെ കയ്യിലും സേഫ്റ്റി ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ, വാട്ടർ ആയാലും എന്തായാലും സുരക്ഷിതമായിട്ട് വെച്ച് ധാരാളം ഉണ്ടായിരിക്കണം. മലയിൽ കയറിയ ഏത് മലയായാലും എങ്ങനെ ഏത് ഭാഗത്ത് നിൽക്കുക എന്നുള്ള സുരക്ഷിത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാവിധമായ ആശംസകളും, നല്ല ഉയരങ്ങളിൽ എത്താനായിട്ട് ബാബുന് കഴിയട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കൊണ്ട് ഈ മനോധൈര്യം കൈവിടാതെ അങ്ങോട്ട് പോവുക, രാജ്യത്തിന് വേണ്ടി പോരാടുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ അധികം.